പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ആഡ്സിനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സിനുമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. സാധാരണയായി യൂട്യൂബർ ചെയ്തു വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്, അതെന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യമാണ്, യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം, 4000 ഓവേഴ്സിൻ്റെ വാച്ച് ടൈം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ എനേബിൾ ആവും. മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സിനുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ആഡ്സ് പിന്നീട് നമ്മളെടുത്ത വീഡിയോകളിൽ അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കും, അതിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാവും. യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങി കഴിയുമ്പോൾ മിക്ക ആളുകളും ഒന്നിലധികം യൂട്യൂബ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യും. മിക്ക യൂട്യൂബേഴ്സിനും 2-3 യൂട്യൂബ് ചാനലുകളുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന മിസ്റ്റേക്ക്, ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫ് ടൈമിലേക്ക് ഒരു ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഒരാളുടെ പേരിൽ ഒരേ ഐഡിയിൽ ഒരേ അഡ്രസ്സിൽ ഒരാൾക്ക് ഒരു ഗൂഗിൾ ആഡ്സൺ, അത് ലൈഫ് ടൈമിലേക്കാണ്. പിന്നീട് അതേ അഡ്രസ് വെരിഫിക്കേഷനിലോ അതേ ഐഡിയിലേക്കോ വീണ്ടും നമുക്ക് ഗൂഗിൾ ആഡ്സന് അപ്രൂവൽ ആക്കി എടുക്കാൻ സാധിക്കത്തില്ല. ചില സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിരുന്നു, അവരുടെ ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ഡിസേബിൾ ആയിപ്പോയി, അല്ലെങ്കിൽ അവർക്ക് ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അതെന്താണ്, എങ്ങനെ ഇത് ശരിയാക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. ഇതിൽ ഒരാൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, ആദ്യം ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഗൂഗിൾ ആഡ്സൺ അപ്രൂവൽ എടുത്തു, അതിനുശേഷം രണ്ടാമതൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വീണ്ടും ഗൂഗിൾ ആഡ്സൺ അപ്രൂവലിന് വേണ്ടി കൊടുത്തു. രണ്ടാമത്തെ ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ഇയാൾ ക്രിയേറ്റ് ചെയ്തത് ആദ്യത്തെ മെയിൽ ഐ ഡി ഉപയോഗിച്ചല്ല, മറ്റൊരു മെയിൽ ഐ ഡിയിൽ നിന്നാണ് ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ ഇയാൾ കാണിച്ച മിസ്റ്റേക്ക്, ആദ്യത്തെ അക്കൗണ്ടിൽ കൊടുത്തിരുന്ന അതേ പേരും അതേ ഐ ഡിയും അതേ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് വെരിഫിക്കേഷന് വേണ്ടി കൊടുത്തത്. വെരിഫിക്കേഷനിൽ ഗൂഗിൾ അത് മനസ്സിലാക്കി ഇത് ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് അയാളുടെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ അക്കൗണ്ട് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ബാലൻസ് പൈസ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡോളർ ഉണ്ടെങ്കിൽ, അത് നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് അതേ ചാനലിൽ മറ്റൊരു ഗൂഗിൾ ആഡ്സൺ അപ്രൂവൽ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും ഈ ചാനൽ റിവ്യൂവിന് പോകും. അതിനുശേഷം മാത്രമേ നമുക്ക് ഗൂഗിൾ ആഡ്സൺ മറ്റൊരു ആഡ്സൺ അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുമുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരാളുടെ പേരിൽ ഒരു ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് 2, 3, 4 യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എത്ര യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നാൽ പല ഗൂഗിൾ ആഡ്സനാണ് എല്ലാ ചാനലുകൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരിലല്ലാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മറ്റോ പേരിൽ പുതിയ ഗൂഗിൾ ആഡ്സൻസ് ഉണ്ടാക്കി ആ അക്കൗണ്ടുകൾ അപ്രൂവ് ചെയ്തെടുക്കുക. അല്ലാതെ നിങ്ങളുടെ പേരിൽ 1-2 ആഡ്സൺ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള ആഡ്സനോട് ഡിസേബിൾ ആയി പോകും. മറ്റ് 1-2 ഡൗട്ടുകളോട് സാധാരണയായിട്ട് കമന്റ് സെക്ഷനിലും അല്ലെങ്കിൽ മെസ്സേജിലും ഒക്കെ ഞാൻ കാണുന്നതാണ്, ഒരേ അഡ്രസ്സിലേക്ക് എത്ര ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. ഒരേ അഡ്രസ്സിലോട്ട് നമുക്ക് നിങ്ങളുടെ വീട്ടിലിപ്പോൾ 5-6 പേരുണ്ട്, എല്ലാവർക്കും 18 വയസ്സിന് മുകളിലുള്ളവരാണ്, അവർ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അഡ്രസ്സ് ഒന്ന് തന്നെ ആയിരിക്കും. എന്നാൽ എല്ലാവരുടെയും ഐഡന്റിറ്റിയും എല്ലാവരുടെയും പേരും വേറെ ആയിരിക്കും. അപ്പോൾ ഒരേ അഡ്രസ്സിലേക്ക് ഒന്നിലധികം ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഒരേ അഡ്രസ്സിലേക്ക് ഒന്നിലധികം ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ടുകൾ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഐ ഡി ഡിഫറെൻ്റ് ആയിരിക്കണം, അല്ലായെന്നുണ്ടെങ്കിൽ അപ്രൂവൽ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ യൂട്യൂബിലും ഗൂഗിൾ ആഡ്സനിലും ചെയ്യാതിരിക്കുക. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് അപ്രൂവൽ ആയി കിട്ടിയ അക്കൗണ്ട് ഡിസേബിൾ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ ആഡ്സനിലേക്ക് വന്നിട്ടുള്ള പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ചെയ്യുക. അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് വെറുതെ ആയി പോകും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി കാണുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. മിക്ക ആളുകളും എഴുതുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് മീ എന്നൊക്കെ പറഞ്ഞാണ് കമന്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് എന്നൊരു വാക്ക് പോലും കമന്റ് സെക്ഷനിൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റുകൾ സ്പാം ആയിട്ട് പോകും. സബ്സ്ക്രൈബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. ഗുഡ് ബൈ.